വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് എയ്ഫർ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഡാറ്റാബേസിലെ എസ് ക്യു എൽ കമാൻഡ്സ് എന്നുള്ള ഒരു ടോപ്പിക്കിന്റെ പാർട്ട് ടൂ ആണ് ഈ വീഡിയോ അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ പാർട്ട് വൺ വീഡിയോ കണ്ടിട്ട് മാത്രം പാർട്ട് ടൂർ കാണുക അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് വണ്ണിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് ആൻഡ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എസ് ക്യു എൽ കമാൻസിലെ ആയിട്ടുള്ള ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത് പാർട്ട് വണ്ണിൽ എന്തൊക്കെയാണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് എസ് ക്യു എൽ കമാൻഡ്സ് ഉണ്ട് ആൻഡ് അതിലെ ഫൈവ് ടൈപ്പ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അതുപോലെ തന്നെ ഡി ഡി എൽ ഡാറ്റ ഡെഫിനേഷ്യൻ ലാംഗ്വേജ് എന്നുള്ള ഒരു എസ് ക്യു എൽ ക്യാമാൻഡ് അവൾ ഡിസ്കസ് ചെയ്തു അതിൻ്റെ നാല് ആട്രിബ്യൂട്ട്സ് ലൈക്ക് നാല് കൺസെപ്റ്റ് നാല് വേർഡ്സുകൾ അതായത് നമ്മൾ ക്രിയേറ്റ് ഡ്രോപ്പ് ആൾട്ടർ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഈ ഒരു നാല് കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തോന്നും ബട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമ്മൾ മാർക്ക് പോകുന്ന ഒരു ഏരിയ ആണ് അപ്പം ആ ഒരു ഒരു കോൺസെപ്റ്റേറ്റ് ഇത് നമ്മളിത് പഠിക്കാം അപ്പോൾ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്നുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മാനിപ്പുലേറ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ഒരു ഡാറ്റ ഡെഫിനിഷ്യൻ ലാംഗ്വേജ് ആണ് ഡെഫിനിഷൻ ആ ഒരു ആ ഒരു വേർഡ് നമുക്കൊരു ഡെഫിനിഷൻ ഡെഫിനേഷൻ കൊടുക്കാനുള്ളതാണ് ഒരു ടാബ് ക്രിയേറ്റ് ചെയ്യാൻ ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചേക്കാം ഡെഫിനിഷൻ ക്രിയേറ്റ് ആൾട്ടറ് മോഡിഫൈ ആൻഡ് ട്രങ്കേറ്റ് ഈ ഒരു കൺസെപ്റ്റ്സുകളിൽ നമ്മൾ എന്തുള്ളത് സോറി മോഡിഫൈ അല്ല ക്രിയേറ്റ് ആൾട്ടർ ഡ്രോപ്പ് ആൻഡ് ട്രങ്കേറ്റ് ഈ ഒരു കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ അത് പഠിച്ചില്ല അതായത് ഒരു ടാബിളിന് ഡെഫിനിഷൻ ചെയ്ഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ ടാബിൾ ഉണ്ടാക്കാനും പുതിയ ഒരു ടാബിൾ ഒഴിവാക്കാൻ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനൊക്കെ യൂസ് ചെയ്യുന്നത് ഡാറ്റ ഡെഫിനേഷൻ ലാംഗ്വേജ് ഇവിടെ നമ്മൾ ഡാറ്റ മോഡിഫിക്കേഷൻ ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്തു ടാബിളിലേക്ക് ആഡ് ചെയ്യുകയാണില്ല ഡാറ്റ ആഡ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് മോഡിഫിക്കേഷനിലെ മാനിപ്പുലേഷൻ ലാംഗ്വേജ് സോ നമ്മൾ ഇന്ന് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിലെ എസ് കിൾ ക്യാ ഒരു ഏരിയ നോക്കുന്നത് അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഡി എം എൽ കമാൻഡ്സ് ആർ യൂസ് ടു മോഡിഫൈ ദ ഡാറ്റാബേസ് ഡാറ്റാബേസ് മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു മാനിപ്പുലേറ്റ് ചെയ്യാനാണ് മോഡിഫൈ ചെയ്യാനാണ് മറ്റേ ഒരു മോഡിഫിക്കേഷൻ നമുക്കറിയാം അല്ലേ ആൾട്ടർ നമ്മൾ പഠിച്ചു അത് ഡാറ്റ ഡെഫിനേഷനാണ് ആ ടേബിളിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണ് ആൾട്ടർ ഉപയോഗിക്കുന്നത് ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ ഇവിടെ നമ്മൾ മോഡിഫൈ ദ ഡാറ്റാബേസ് ഡാറ്റാബേസ് മോഡിഫൈ ചെയ്യാനാണ് ആ ഒരു ഇത് യൂസ് ചെയ്യുന്നത് മറ്റേത് സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താനായിരുന്നു ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ഫോ ഓൾ ഫോം ഓഫ് ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ് ഈ ഡാറ്റാബേസിൽ വരുന്ന എല്ലാ ചേഞ്ചസും റെസ്പോൺസിബിളാണെന്ത് ഈ ഒരു ഡി എം എൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ദ കമാൻഡ് ഓഫ് ഡി എം എൽ ഈസ് നോട്ട് ഓട്ടോ കമ്മിറ്റഡ് ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ പെർമനൻ്റ്ലി സേവ് ഓൾ ദ ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ് ദ ക്യാൻ ബി റോൾ ബാക്ക് അപ്പോൾ നേരത്തെ നമ്മൾ ഡി ഡി എൽ കൺസെപ്റ്റ് നോക്കിയപ്പോൾ എന്ത് പറഞ്ഞോ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക് ഞാൻ പറഞ്ഞു ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ കമാൻഡ് ഓഫ് ഡി ഡി എൽ കമ്മിറ്റഡ് ഇവിടെ എന്താണ് ഇസ് നോട്ട് ഓട്ടോ കമ്മിറ്റഡ് ഓട്ടോ കമ്മിറ്റഡ് അല്ല ഓട്ടോ കമ്മിറ്റഡ് മീൻസ് എന്താണ് നമ്മൾ ഓട്ടോമാറ്റിക്കത് റിവേഴ്സിബിളല്ല പക്ഷെ ഇവിടെ എന്താ പറയുക നോട്ട് ഓട്ടോ കമ്മിറ്റഡ് ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ പെർമനൻ്റ്ലി സേവ് ഓൾ ദ ചേഞ്ചസ് ഇൻ ദ ഡാറ്റാബേസ് പെർമനൻ്റ് ആകില്ല നമുക്ക് എന്ത് ചെയ്യാം അത് വേണമെങ്കിൽ തിരിച്ചെടുക്കാം റോൾ ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സോ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ചെയ്ത് നോക്കുക ഡി എം എൽ എന്താണ് നോട്ട് ഓട്ടോ കമ്മിറ്റഡ് ഡി ഡി എൽ ഓട്ടോ കമ്മിറ്റഡാണ് ദ ക്യാൻ ബി റോൾ ബാക്ക് ആൻഡ് ആൻഡ് കമാൻഡാണ് മെയിനിലി യൂസ് ചെയ്തത് ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് അപ്പം ഇൻസേർട്ട് ചെയ്യാൻ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യും ഇൻസേർട്ട് എന്നുള്ള കീപഡ് യൂസ് ചെയ്യും അപ്ഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ഡാറ്റ എക്സിസ്റ്റിംഗ് ഡാറ്റയിലെങ്കിലും അപ്ഡേറ്റ് വരുത്താൻ എന്തെ ചെയ്യും അപ്ഡേറ്റ് എന്നുള്ള കീപഡ് യൂസ് ചെയ്യും ആൻഡ് ഡിലീറ്റ് ഒരു ഡാറ്റ ഡിലീറ്റ് ഏതെങ്കിലും റോയോ എന്നുള്ള കൺഫ്സൺ നമുക്ക് ഡിലീറ്റ് എനിക്കെന്ത് അത് ഡിലീറ്റ് എന്നുള്ളത് ഇവിടെ യൂസ് ചെയ്യും നമുക്കിവിടെ എപ്പോഴും ചേഞ്ച് വരില്ല നേരത്തെ നമ്മൾ എന്താ പഠിച്ചത് ഡി ഡി എൽ ക്രിയേറ്റ് ഓൾട്ടറ് ട്രങ്കേറ്റ് ആൻഡ് ഡ്രോപ്പ് ഇവിടെ ഡ്രോപ്പും ഡിലീറ്റും നമുക്ക് ചെറിയ ഒരു വേരിയേഷൻസ് വരാം ചിലപ്പോൾ എന്ത് ചെയ്യും അപ്ഡേറ്റും ആൾട്ടറും ചിലപ്പോൾ നമുക്ക് ചെറിയൊരു നാറ്റങ്ങൾ മീൻസ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു സിംപിളായിട്ട് തോന്നുന്ന ടോപ്പിക്കാണ് ബട്ട് നമുക്ക് എന്ത് ചെയ്യും എപ്പോഴും ഒരു ഒരു തെറ്റ് വരുന്ന മീൻസ് നമുക്ക് മാറി പോകുന്ന ഏരിയ ആണ് നമുക്ക് എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസ് ചിലപ്പം ഇത് തെറ്റിക്കാത്ത ഒരാൾ ചിലപ്പോൾ മേ ബി ഉണ്ടാകില്ല എന്തെങ്കിലും ഒരു നമ്മളൊരു ഇൻറ്റേണൽ എക്സാമിലോ ഇപ്പോൾ ഈ പി ജിക്കോ ജിക്കോ പഠിക്കുമ്പോൾ ഇൻ്റേർണൽ എക്സാം ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് എന്തെയോ നമ്മൾ ഒന്നുകൂടി റെഫർ ചെയ്ത് ചിലപ്പം പലർക്കും ഈസി ആയിരിക്കും കേട്ടോ തറാക്ക് പക്ഷേ ഒരു മിസ്റ്റേക്ക് വന്നാൽ പിന്നെ നമ്മളൊന്നും ഒരിക്കലും മറക്കില്ല അതാണ് നമ്മളെ അവസ്ഥ അപ്പം ഇത് എപ്പോഴും ഡി ഡി എം എല്ലിൻ്റെ കമാൻസ് ആയിട്ട് ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് അത് നമ്മൾ എന്ത് ചെയ്യണേ ഓരോ കമാൻസിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ആദ്യം പറഞ്ഞു ഇൻസേർട്ട് അല്ലേ ഇൻസേർട്ട് ആ ഒരു വേർഡ് തന്നെ അറിയാം ഇൻസേർട്ട് ചെയ്യാനാണ് എന്താ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക ഒരു ടാ ഒരു ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടാബിളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം മറ്റേ നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ ഒരു ടേബിൾ ക്രിയേറ്റ് ക്രിയേറ്റ് ടാബിൾ ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അതിൽ അതിലൊന്നുമില്ല അതൊരു ബ്ലാങ്ക് ടേബിൾ ആണ് അതിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഡാറ്റ ഇൻസേർട്ട് ചെയ്യണം അപ്പോൾ അതിനാണ് ഡാറ്റ മാനുപ്പുലേഷൻ ലാംഗ്വേജിൽ അതിൽ കാര്യം ചെയ്യുന്നത് സോ ഇൻസേർട്ട് ദ ഇൻസ്റ്റ് ഇൻ സോറി ദ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ എസ് ക്യുഎൽ കോഴി ഇറ്റ് ഈസ് യൂസ് ടു ഇൻസേർട്ട് ഡാറ്റ ഇൻ ടു ദ റോ ഓഫ് എ ടേബിൾ സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻസേർട്ട് ഡാറ്റ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് ഇൻ ടു ദ റോ ഓഫ് ടാബിൾ ഒരു ടാബിളിൻ്റെ റോയിലേക്ക് ഡാറ്റ നമ്മൾ ആഡ് ചെയ്യണം നമ്മൾ ഇപ്പം ടാബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ആ ടാബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം റോ വൈസിലെന്ത് ചെയ്യണം ഡാറ്റ ആഡ് ചെയ്യണം അതിനാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത് ഇൻസേർട്ട് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യുന്നത് ആൻഡ് സിൻഡാക്സ് ഇൻസേർട്ട് ഇൻ ടു ടാബിളിനെ നേരത്തെ നമ്മൾ പറഞ്ഞു ക്രിയേറ്റ് ടാബിൾ എന്നായിരുന്നു അല്ലേ ഇവിടെ എന്താണ് ഇൻസേർട്ട് ഇൻ ടു ഇൻസേർട്ട് ഇൻ ടു ഇൻറ്റു എന്നുള്ളൊരു കീവേഡ് മറക്കരുത് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ നെയിം ടേബിൾ നെയ്ം കോളം വൺ ഏതൊക്കെ നമ്മൾ ഏതൊക്കെ കോളത്തിലാണ് ഏതൊക്കെ ഡാറ്റാസാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യും ആ ഒരു കോളത്തിലൊക്കെ ആഡ് ചെയ്യേണ്ട ഡാറ്റാസൊക്കെ നമ്മൾ അതിൽ കൊടുക്കുക ആൻഡ് കോമ കോൾ ടു കോൾ ത്രീ ആൻഡ് അപ് ടു എൻ ആൻഡ് വാല്യൂസ് നമ്മൾ എന്തൊക്കെയാണ് വാല്യൂസ് കൊടുക്കുന്നത് ആൻഡ് കോളം വൺ ഏതൊക്കെ കോളത്തിൽ നമ്മൾ രണ്ട് ടൈപ്പ് കമാൻഡ്സ് ഉണ്ട് രണ്ട് ടൈപ്പ് സിൻഡാക്സുകളുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാം വാല്യൂസ് വാല്യൂ വൺ വാല്യൂ ടു വാല്യൂ ത്രീ ആൻഡ് വാല്യൂ എൻ ആൻഡ് ഇൻസേർട്ട് ഇൻ ടു ടേബിൾ ടേബിൾ നെയ്ം വാല്യൂസ് നമുക്ക് ഡയറക്ട്ലി വാല്യൂസ് ആഡ് ചെയ്യാം രണ്ട് കൺസെപ്റ്റാണ് ഒന്നെന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ്ലി വാല്യൂസ് ആഡ് ചെയ്യാം മറ്റേത് ഏതൊക്കെ കോളാണ് സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്യുക അതേ ക്രമത്തിൽ നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യാം ആൻഡ് അത് രണ്ടാമത്തെ എന്താ വെച്ചാൽ നമ്മൾ കോളേജ് സ്പെസിഫൈ ചെയ്യാം അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓർഡറിൽ കറക്റ്റ് റോ വൺ റോ ടുവിൽ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇത് അപ്പം ഇൻസേർട്ട് ഇൻ റ്റു ടേബിൾ ടേബിൾ നെയ് സോ ആ ഒരു ടേബിൾ നെയ് ഇൻസേർട്ട് ഇൻ റ്റു ടേബിൾ നെയ്മ് ആ ഒരു സ്ട്രക്ചർ വർക്കാതിരിക്കുക ആൻഡ് ഇതാണ് സിൻ്റാക്സ് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാ ഇൻസേർട്ട് ഇൻ ടു ടാബിൾ നമ്മൾ നേരത്തെ ടാബിൾ എന്താണ് ഇൻസേർട്ട് ഇൻ എംപ്ലോയി ആൻഡ് കോളം വൺ അല്ലെങ്കിൽ കോൾ വൺ കോൾ ടുന്ന് കൊടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇൻസേർട്ട് ഇൻ എംപ്ലോയി നമുക്ക് ചിലപ്പോൾ എംപ്ലോയിൽ എന്തൊക്കെയുണ്ടാകും എംപ്ലോയ് ഐ ഡി ഉണ്ടാവും എംപ്ലോയി നെയിം ഉണ്ടാവും എംപ്ലോയി ഏജോ അല്ലെങ്കിൽ സാലറി ഒക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും എംപ്ലോയ് ഐ ഡി സീറോ വൺ സീറോ വൺസ് പേഴ്സട്ടെന്ത് ചെയ്യുക അടുത്ത് കൊടുക്കുന്നത് നമ്മൾ എംപ്ലോയി നെയിം ആണ് പിന്നെ എംപ്ലോയി സാലറി അല്ലെങ്കിൽ എംപ്ലോയ് ഡിഒക്ക് അതിനനുസരിച്ച് ചെയ്യുക ആ ഒരു ഡാറ്റാബേസിൽ എന്തൊക്കെയുണ്ട് അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്യുക അപ്ഡേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു അപ്ഡേറ്റും മോഡിഫൈ ആൾട്ടറും നമുക്ക് ചിലപ്പോൾ ഒരു ചേഞ്ച് മേ ബി ഒരു ഡി എം എല്ലും ഡി ഡി എല്ലും ഒരു ഒരു കൺഫ്യൂഷൻ വരുന്ന വരാണ്ട് അപ്ഡേറ്റ് ആൻഡ് അപ്ഡേറ്റ് ആൻഡ് ആൾട്ടർ സോ ഇവിടെ അപ്ഡേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഡി എം എല്ലാം അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത് ദിസ് കമാൻഡ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് ഓർ മോഡിഫൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി ഡി എല്ലിൽ ഈ സം ഈ സെയിം സംഭവം എന്താണ് ആൾട്ടർ ഇവിടെ എന്താണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ഡേറ്റ് ഓർ മോഡിഫൈ ദി വാല്യൂ ഓഫ് എ കോളം ഒരു കോളത്തിൻ്റെ വാല്യൂ മറ്റടുത്ത് എന്തായിരുന്നു ഒരു ടാബിളിൽ എന്തെങ്കിലും അപ്ഡേറ്റ് വരാൻ വരാനായിരുന്നു ആൾട്ടർ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു കോള ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോൾ റിമൂവ് ചെയ്യാനോ ടാബിള് അങ്ങനെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഇവിടെ എന്താണ് എക്സിസ്റ്റിംഗ് ഒരു കോളത്തിൽ എന്തെങ്കിലും വാല്യൂസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മളെന്ത് യൂസ് ചെയ്യുന്നത് അപ്ഡേറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സിൻഡാക്സ് ആണ് അപ്ഡേറ്റ് ടാബിൾ നെയിം അപ്ഡേറ്റ് ടാബിൾ ടാബിൾ നെയിം എന്താണ് അപ്ഡേറ്റ് എംപ്ലോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് നമ്മൾ ടേബിൾ നെയിം ആണ് അത് ഞാൻ സെറ്റ് സോ നേരത്തെ നമ്മൾ ഇൻസേർട്ടിൽ എന്തുണ്ടായിരുന്നു ഇൻസേർട്ട് ഇൻ ടു ഇവിടെ എന്താണ് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് നമുക്ക് ഏതൊക്കെ സെറ്റാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് സെറ്റ് കോളം നെയ്മ് ഈക്വൽ ടു ഏത് കോളം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ ആ ഏത് കോൺ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വാല്യൂ കൊടുക്കുക പിന്നെ അടുത്ത കോളം നെയിം അങ്ങനെ എന്തൊക്കെ നമുക്ക് ആ ഒരു ഏതൊക്കെ കോളംസ് ആണ് നമ്മൾ മാറ്റേണ്ടത് അല്ലെങ്കിൽ ഒരു വേർ കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു കണ്ടീഷൻ യൂസ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു എംപ്ലോയിൻ്റെ ഒരു സാലറി അല്ലെങ്കിൽ ഒരു ഏജ് ഒരു രണ്ടായിരത്തിൽ അപ്പുറമുള്ളവർക്കൊക്കെ ആ ഒരു കോളത്തിൽ അപ്ഡേറ്റ് വരുത്തണം അങ്ങനെ ആ ഒരു കൊടിയായിട്ട് ചെയ്യുമല്ലോ അപ്പം അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്ഡേറ്റിൻ്റെ ഒപ്പം എന്ത് ചെയ്യും സെറ്റ് വരും അതുപോലെ ഇൻസേർട്ടിൻ്റെ ഒപ്പം ഇൻസേർട്ട് ഇൻ ടു അതൊരിക്കലും മാറരുത് അപ്ഡേറ്റിൻ്റെ ഒപ്പം അപ്ഡേറ്റ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യും ഇൻസേർട്ടിൻ്റെ അപ്പം നമ്മൾ ഇൻസേർട്ട് ഇൻ എന്ന് വരും അപ്ഡേറ്റിൻ്റെ അപ്പം അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് എന്നുള്ളൊരു കീവേഡ് സെറ്റ് അതുപോലെ ഇൻസേർട്ടിൻ്റെ അപ്പം ഇൻസേർട്ട് ഇൻറ്റു എന്നുള്ളൊരു കീവേർഡും അപ്പം അതൊരിക്കലും മാറിയത് അപ്പം അപ്ഡേറ്റ് വരുന്നത് ഡി എം എൽ ആണ് ആൻഡ് ആൾട്ടർ വരുന്നത് ഡി ഡി എൽ ആണ് ഒരിക്കലും ചേഞ്ച് ചെയ്ത് പോകരുത് എൻ്റെ കൺസെപ്റ്റ് ഒക്കെ ആണ് പക്ഷേ അപ്ഡേറ്റ് വരുന്നത് ഒരു ടാബിളിൻ്റെ കണ്ടൻസിലാണ് വരുന്നത് ആൾട്ടർ ഡി ഡി എല്ലി ആൾട്ടർ വരുന്നത് എന്തിലാണ് അതിൻ്റെ ഒരു ടൈപ്പ് സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്താനാണ് ഞാൻ ഇവിടെ ഡിലീറ്റ് നേരത്തെ നമ്മൾ ഒരു പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ഡി ഡി എൽ ഡ്രോപ്പ് എന്താണ് ടേബിൾ മൊത്തത്തിൽ ഒഴിവാക്കാൻ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഡിലീറ്റ് എന്നുള്ളത് ജീവിതം ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് വൺ ഓർ മോർ റോ ഫ്രം ദ ഫ്രം എ ടേബിൾ ഒരു ടാബിൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് റോസ് ഒരു റോ ആകാം രണ്ട് റോ ആകാം എത്ര റോസ് ആകാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഇൻ ഇത്ര വയസ്സുള്ള ആൾക്കാരെ നമ്മൾ ഡാറ്റാബേസിൽ വേണ്ട അപ്പം എന്തു ചെയ്യും ഒരു കണ്ടീഷൻ കൊടുത്തിട്ടെന്ത് ചെയ്യും ഈ ഒരു ഏജ് ഈ ഒരു ഡാറ്റാബേസ് ഉള്ളവരെന്ത് ചെയ്യണം ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവരെന്ത് ചെയ്യണം നമുക്ക് വേണ്ട ഒരു കണ്ടീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും ബാക്കിയുള്ളവർ ആ അതിലൊക്കെ എന്തു ചെയ്യും നമ്മൾ ഡിലീറ്റ് ഇവിടെ യൂസ് ചെയ്തിട്ട് ആക്കും അപ്പോൾ അതിനാണ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ് ടു റിമൂവ് വൺ ഓർ മോർ റോ ഫ്രം എ ടേബിൾ ആൻഡ് സിൻഡാക്സിസ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയ്മ് ഡിലീറ്റ് ഫ്രം ടേബിൾ നെയ്മ് നേരത്തെ ഇൻസേർട്ട് ഇൻ ടു ആണ് ആൻഡ് പിന്നീട് പഠിച്ചത് എന്താണ് അപ്ഡേറ്റ് അപ്ഡേറ്റിൻ്റെ ഇപ്പം തന്നെ അപ്ഡേറ്റ് കഴിഞ്ഞിട്ട് ടേബിൾ നെയിം സെറ്റാണ് ഇവിടെ ഡിലീറ്റ് ഡിലീറ്റിൻ്റെ പന്താണ് ഡിലീറ്റ് ഫ്രം ഡിലീറ്റ് എവിടെ നിന്നാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒക്കെ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യുക ഒരു മീനിങ് ഫുൾ ആയിരിക്കും അല്ലേ ഡിലീറ്റ് ഫ്രം എവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യണം ഫ്രം ടേബിൾ നെയ്മ് വെ കണ്ടീഷൻ ഒരു കണ്ടീഷൻ യൂസ് ചെയ്യാം ഏത് കണ്ടീഷനാണ് വേണ്ടത് എന്നുള്ളത് യൂസ് ചെയ്യുക അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഒരു സ്പെസിഫിക് ഏജോ അല്ലെങ്കിൽ സ്പെസിഫിക് പ്ലേസിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ സ്പെസിഫിക് കൺട്രിയോ ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ ചെയ്യാം അത് വേറെ കണ്ടീഷനിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്പെസിഫിക് ഡാറ്റാസ് എന്ത് ചെയ്യുക റിമൂവ് ചെയ്യാം അപ്പം ഡിലീറ്റ് ഫ്രം ആണ് ഇൻസേർട്ട് ഇൻറ്റു ആണ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് ടേബിൾ നെയിം സെറ്റ് ആണ് അപ്പം ആ ഒരു അതിൻ്റെ സപ്പോർട്ട് കീവേഡ്സ് ഒരിക്കലും മാറാതിരിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക ചിലപ്പോൾ നമുക്ക് ഒരു നെറ്റിൻ്റെ എക്സാമിനൊക്കെ വരെ ചിലപ്പം ഒരു കൊറി വന്നിട്ട് അതിലെന്താ തെറ്റുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് കുറെ വന്നിട്ട് ഏതൊക്കെ കൊറേസ് ആണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഐപ്പം ക്വസ്റ്റ്യൻസേക്ക് വരാവുന്നതേ ഉള്ളൂ ഏതൊക്കെ ആണ് ഓക്കെ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ടാകും നമുക്ക് ഒറ്റ നോട്ടജിൽ കാണില്ല അപ്പം കറക്റ്റായിട്ട് സിമ്പിൾ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തല്ലേ ബട്ട് അതെന്ത് ചെയ്യണം കറക്റ്റായിട്ട് പഠിക്കുക കറക്റ്റായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം കറക്റ്റായിട്ട് വായിച്ചിട്ട് ടൈം എടുത്തിട്ട് ചെയ്യുക അല്ലാണ്ട് ഇത് എനിക്കറിയാം പെട്ടെന്ന് അതിൽ എന്തെങ്കിലും ഒളിഞ്ഞ് കിടക്കുന്നുണ്ടാവും ഒരിക്കലും എക്സാം വരെ വരവില്ല സിമ്പിളായിട്ട് മാർക്ക് തരാൻ നമ്മളാർക്കും ഉദ്ദേശിക്കുന്നുണ്ടല്ലോ അപ്പം കുറച്ചൊക്കെ ഒരു നമ്മളെന്ത് ചെയ്യുക അവയർ ആയിക്കൊണ്ടിരിക്കുക നമ്മളെ എപ്പോഴും ഒരു തെറ്റിക്കാൻ നോക്കുന്നുണ്ട് ആ ഒരു അവയർനെസ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക നോക്കിയെടുക്കുക ആൻഡ് അതിൻ്റെ ഒരു സിൻഡാക്സ് സിൻഡാക്സ് നോക്കി ആണ് ഡിലീറ്റ് ഫ്രം എഫ് എഫ് ഫേർ ഐഫേന്ന് ഡിലീറ്റാകർ ഓതറിയിക്കൽ ബി യു ആ ഒരു എന്തെങ്കിലുമൊക്കെ എന്താണ് ഒരു ഒരു ടേബിൾ ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കുക ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം ആ ഒരു ടേബിൾ നെയിം കൊടുത്ത് മാത്രം പോരാ ഡിലീറ്റ് ഫ്രം ആ ഒരു കണ്ടീഷൻ കൊടുത്താൽ എന്തെയ്യും അതിൽ മൊത്തം ആകും ആ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഇപ്പോൾ ടേബിള് മൊത്തത്തിൽ ആ ടാബിളിൻ്റെ എക്സിസ്റ്റിംഗ് സംഭവം തന്നെ ചെയ്യും ഡ്രോപ്പ് യൂസ് ചെയ്യും ഇവിടെ നമ്മൾ ടാബിൾ എന്നുള്ള അപ്ഡേഷൻ വരുത്തിയിട്ട് ആ ഒരു കോളംസ് അല്ലെങ്കിൽ റോസ് ഡിലീറ്റ് ചെയ്യും ചെയ്യുന്നതും നമ്മളിവിടെ ഡിലീറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും അപ്പം ഇത്രയാണ് നമുക്കെന്തെങ്കിലും ഡി എം എൽ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൂന്ന് കമാൻഡ്സ് ആണ് ഫസ്റ്റ് ഈസ് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന കീവേഡ് ഡിസ്കസ് ചെയ്തു പിന്നെ നമ്മൾ എന്ത് ചെയ്തു അപ്ഡേറ്റിനുള്ള അപ്ഡേറ്റ് കീവേഡ് യൂസ് ചെയ്തു ആൻഡ് ഇൻസേർട്ട് അവർ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഒരു കീവേഡും നമ്മൾ പഠിച്ചു വരുത്തും അപ്പം ഇത്രയാണ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം ഡാറ്റ മാനിപ്പുലേഷൻ ഈസ് എ മെയിൻ പോയിൻറ്റ് ഞാൻ പറഞ്ഞുള്ള നേരത്തെ ഇറ്റ് ഈസ് നോട്ട് ഡി എം എൽ ഈസ് നോട്ട് ഓട്ടോ കമ്മിറ്റഡ് ഡി ഡി എൽ എന്നാണ് ഓട്ടോ കമ്മിറ്റഡ് ആണ് ഡി എം എൽ നോട്ട് ഓട്ടോ കമ്മിറ്റഡാണ് അത് മെയിനായിട്ട് നോക്കുക പിന്നെ ഓരോ കീവേഡ്സിൻ്റെയും സ്പെക് സ്പെക്കുലാരിറ്റീസ് ഒന്ന് നോക്കുക പിന്നെ ഇത് സിമ്പിൾ ടോപ്പിക്കാണ് സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചാൽ അപ്പോൾ ഇത്രയേ നമ്മൾ അന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഈ ഒരു വീഡിയോ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എയ്ഫർ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ